ഹലോ ഹലോ ഞങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ദേ ഇതാരാ ഇത്? കണ്ടിട്ടുണ്ടോ എന്നെ? ആണോ? ചിഞ്ചി പഠിക്കാൻ പോകുന്നുണ്ടോ? പഠിക്കാൻ പോകുന്നുണ്ട്. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? കമ്പ്യൂട്ടർ ക്ലാസ്സിന്. കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോവാണ്. അപ്പൊ ചിഞ്ചുവിന് ഇപ്പൊ എന്താ തോന്നുന്നത്? ഇതുപോലുള്ള ഒരു ഒരു വേദിയിൽ ചിഞ്ചു വന്നിരിക്കുകയാണ്. ആനി ചേച്ചിയെ അടുത്ത് കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, പെർഫോം ചെയ്യാൻ പോണു. എന്താ തോന്നുന്ന മനസ്സില്? ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഏതെങ്കിലും സ്റ്റേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാട്ടുപാടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇങ്ങനെ പോയിട്ടില്ല. ആദ്യമായിട്ടാണ്. അപ്പൊ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. ഇല്ല, കുറച്ച്. സോ അച്ഛനും അമ്മയോടും നമുക്ക് ചോദിക്കാം, അതായത് ശരിക്കും എന്താണ് മോളുടെ ഈ അസുഖത്തിന്റെ ഒരു സ്വഭാവം? മോള് പ്രസവിച്ച് കൈ തന്നപ്പോ തന്നെ അങ്ങനെയാണ്. ഇങ്ങനെയാണ്. ഒരു ചെമ്മീൻ കൂടിന്റെ അകത്ത് ഇരിക്കണ പോലെയാണ് ഇരുന്നേച്ചത്. അവളെ സിസേറിയൻ ചെയ്ത് എടുത്ത 5 മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് ഓർമ്മ വന്നത്. ഡോക്ടർ കൊണ്ടുവന്ന് എന്നെ കാണിച്ചപ്പോ തന്നെ. അല്ല, നോക്കപ്പൊ 9 മാസം തികഞ്ഞല്ലേ? ഇല്ല ഇല്ല, 8 മാസവും 16 ദിവസം ആയിട്ടുള്ളായിരുന്നു. അപ്പം ഗർഭിണി ആയിരുന്ന സമയത്ത് അനക്കവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അതൊന്നും പറഞ്ഞില്ല. സ്കാൻ ചെയ്തൊന്നുമില്ല. അന്നേരം അന്നേരം സ്കാനിങ് ഒന്നും ഇല്ല. സ്കാനിങ് ഉണ്ടെങ്കിലും നമ്മൾ അത് ചെയ്യാൻ അവര് പറഞ്ഞില്ല. നമ്മൾ ചെയ്തില്ല. 9 മാസവും ചെയ്തില്ല. പ്രസവിക്കുന്നിടം വരെ ഇല്ല. ഇല്ല, മൂത്ത മോൾക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഇവൾക്ക് വേണ്ടിട്ട് അതുള്ള ചികിത്സകളൊന്നും നമുക്ക് ചെയ്തില്ല. അതാണ് ചെയ്തത്. പക്ഷേ പ്രസവിച്ച് ഈ 8 മാസവും 3 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു കുഞ്ഞുമോളെ കുഞ്ഞുമക്കളുടെ കൊച്ചൊരു പ്രത്യേകതയാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കൊച്ചിന്. കുറെ 1 മാസത്തോളം ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറേശ്ശെ പൊളിഞ്ഞു പോകാൻ തുടങ്ങിയത്. പിന്നെ അത് നമ്മൾ ഇപ്പം മരുന്ന് ഒരു വാസ്ലീമും പാരിഫിൻ എന്നും പറഞ്ഞൊരു എണ്ണയുണ്ട്, അത് മിക്സ് ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെ പെരട്ടി കൊടുക്കണമായിരുന്നു. കുഞ്ഞിലേ മുതൽ? കുഞ്ഞിലേ തുടങ്ങി ചെയ്യണാണ്. പിന്നെ കുറേ എല്ലാ അസുഖ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നുകളൊക്കെ കുറേയൊക്കെ കൊടുത്തിട്ട്. എന്താ ഡോക്ടേഴ്സ് പറയുന്നത്? എന്തെങ്കിലും ഒരു പ്രത്യേക റീസണും കൊണ്ടാണോ ഇതിങ്ങനെ സംഭവിച്ചത്? നിങ്ങളുടെ ബ്ലഡിന്റെ എന്നാ പറയണത്? വിയർപ്പ് ഗന്തി ഇല്ല മോൾക്ക്. അപ്പൊ ഇപ്പൊ ക്ലൈമറ്റിന്റെ ഒക്കെ പ്രശ്നം സമയത്ത് ഭയങ്കര വിയർത്തിങ്ങ വിയർക്കാത്ത കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂട് സമയത്ത് ചൂട് വരുമ്പോഴത്തേനും പിന്നെ വരച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അവൾക്ക് അങ്ങോട്ട് പറ്റാതെ വരും. അപ്പൊ തന്നെ പോയി കുളിക്കുകയൊക്കെ ചെയ്യും. കുളിച്ചിട്ട് വന്നിരുന്നിട്ടാണ് പിന്നെ വരക്കണം. ചൂടാണ് അപ്പം സഹിക്കാൻ പറ്റാത്തത്. എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് മാറും എന്ന് ഏതെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടോ? അവര് പറയണത് 10-22 വയസ്സ് വരെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ കുറേശ്ശെ കുറേശ്ശെ മാറി വരും. ഇത് മാറണുണ്ട്. കുറച്ച് മാറ്റം കാണുന്നുണ്ടല്ലേ? മാറ്റം എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോണും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ പിന്നെ അതുപോലെ തന്നെ കറുത്ത് വരും. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണ നെറ്റിക്കൊക്കെ കൊറേ പൊളിഞ്ഞൊക്കെ ഇരിക്കണേണ്. അത് പൊഴിഞ്ഞു പോകുമ്പോ മോക്ക് വേദന ഉണ്ടോ? വേദന ഉണ്ടാവും. പിന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഈ പൊളിഞ്ഞു പോരുമ്പോ ഇവിടെ ഇങ്ങനെ പൊട്ടിയൊക്കെ ചെയ്യും. അപ്പൊ മേത്ത് വെള്ളം വീഴുമ്പോ നീറില്ലേ കുട്ടിക്ക്? നീറിയാലും അങ്ങനെ വലിയ പ്രയാസമൊന്നും ഇല്ല. എപ്പോഴും ഇങ്ങനെ വെള്ളം നനച്ചുകൊണ്ടിരിക്കണം. നിത്യോസസ് എന്നാണ് ഇതിന് പറയണേന്ന് പറഞ്ഞ അവര് രോഗത്തിന്റെ പേര്. അപ്പ ഈ മരുന്ന് കൊടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞാല് കൊറേ നാള് കഴിച്ചു കഴിയുമ്പോഴത്തേനും എല്ലുകൾക്കൊക്കെ തേയ്മാനം ഉണ്ടാവും. സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പൊ അത് കുറച്ച് ദിവസം കൊടുക്കും. 1-2 മാസത്തോളം കൊടുക്കും. പിന്നെ ഞങ്ങൾ നിർത്തും. അത് കഴിയുമ്പോ വീണ്ടും കൊടുക്കും. പക്ഷെ ഗുളിക കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും അവൾക്ക് ആശ്വാസമാണ്. കുറച്ചിങ്ങനെ അങ്ങോട്ട് പൊളിഞ്ഞൊക്കെ പോകും നല്ല പോലെ. അത് കഴിയുമ്പോ പിന്നെയും കുറച്ച് ഗുളിക നിർത്തുമ്പോ പിന്നെയും വരും. ഇപ്പൊ ഗുളിക കഴിക്കുമ്പോ നല്ലോണം നല്ലപോലെ നമ്മളെപ്പോലെ അയില്ലല്ലോ. ആ താടിയുടെ അവിടത്തെ പോലെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോയി വരും. ഈ ട്രീറ്റ്മെന്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണോ? ഓ, പിന്നെ നമുക്കെന്ന് പറഞ്ഞാല് സ്വന്തമായിട്ട് സ്ഥലവും ഇല്ല, വീടും ഇല്ല. അതൊക്കെ തരും. അതൊക്കെ അപ്പൊ അതുകൊണ്ടൊക്കെ ഒരു അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുമായിരുന്നു അല്ലേ? അല്ല, അപ്പൊ ബെറ്റർ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മോക്ക് ശരിയാവോ? കുറച്ചുകൂടെ നല്ല ഒന്നാണ് അവര് പറയണത്.
പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ സർജറി ചെയ്യണോന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, ഓ അത് ശരി. ചുമന്നിരിക്കുന്നുണ്ടോ? അപ്പൊ കുഞ്ഞിന് ഉറങ്ങാൻ സാധിക്കും? ആ ഉറങ്ങുമ്പഴത്തേനും കണ്ണടയൂല നമ്മളടക്കണ പോലെ. ഈ രണ്ടു വശത്തൊന്നും ഇങ്ങനെ പോള. ആ പിന്നെ നമ്മുടെ ഈ കണ്ണ് മിഴികള് കിടന്ന് ഓടണ കുളം അത് അവൾക്ക് ഇല്ലെന്നാ പറയണ. ഇതോ പീലികളോ? ആ ഉള്ളി പീലികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കണ്ണിന്റെ ഉള്ളിലുള്ള നമ്മുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടൂല്ലേ, അതേപോലെയുള്ള. ഈ മുഴുവൻ അടയുവേല അല്ലേ? ഇവിടെ ഇതില്ലാത്തോണ്ട് കണ്ണടക്കുമ്പോ ഉള്ളിലത്തെ. അപ്പൊ മോള് ഉറങ്ങുമ്പോ വിഷമം തോന്നുവോ മോക്ക്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് അങ്ങനെ ഇരിക്കുമ്പോ കൃഷ്ണമണി വലുതാവൂന്നാ പറയണം. പിന്നെ ആ പിന്നെ കണ്ണടക്കാൻ പറ്റാത്ത കൊണ്ടേ പൊടികളൊക്കെ വന്ന് കണ്ണിലോട്ട് വീഴും. അപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു തന്നേക്കണ പഞ്ഞി വെച്ചിട്ട് ഒരു വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും കൂടി ബാൻഡേഡ്, ഈ പേപ്പറിന്റെ ബാൻഡേഡ് അപ്പുറം ഇപ്പുറം ഒട്ടിച്ചു കൊടുക്കണം ഉറങ്ങുമ്പോ. അപ്പൊ അന്നാലേ പൊടികളൊക്കെ വീഴാണ്ടിരിക്കുള്ളു. ഇപ്പൊ ഞങ്ങൾ ഇതിൽ കൊണ്ടുവന്നത് ടോണി കൊടുക്കും കൊടുക്കും. ഞാൻ ആദ്യം കുട്ടിയുടെ ഒരു വീഡിയോ കൊടുത്ത് പടം എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്. അപ്പൊ പടം വരക്കുന്ന കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. ഒന്ന് രണ്ട് വീഡിയോ എടുത്തു, അത്യാവശ്യം നല്ല റിവ്യൂ വന്നു. പിന്നെ അതിനുശേഷം ലാലേട്ടന്റെ ഒരു ഫോട്ടോ വരക്കുന്നതായിട്ട് ഇട്ടു, അത് വൈറലായി. ലാലേട്ടൻ നേരിട്ട് കുട്ടിയെ വിളിക്കുകയും ചെയ്തു. നേരിട്ട് ഒരു ദിവസം വീഡിയോ കോള് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ശേഷം ഏകദേശം ഒരു 6 ലക്ഷം 7 ലക്ഷം വ്യൂസോളം എന്റെ പേജിൽ തന്നെ വന്നു. അതൊരു ഒരുപാട് പേജുകളിൽ സെപ്പറേറ്റ് വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റിൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ കാണുന്ന എല്ലാവരോടും ഉള്ളൊരു ഞങ്ങളുടെ ഒരു റിക്വസ്റ്റും കൂടിയാണ്. നല്ലൊരു കലാകാരിയാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ, എങ്ങനെയാണ് ഏതാണ് നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സഹായങ്ങൾ നമ്മുടെ ചിഞ്ചു കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ചെറിയ ചെറിയ മെഡിസിൻസ് വാങ്ങാനും എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു കാര്യങ്ങൾ നടന്നു പോകാനൊക്കെ വളരെ ഉപകാരപ്രദമാവും. ദൈവം ഉണ്ടാവും, ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ടങ്ങ് ആ യാത്ര തുടരാം അല്ലേ? ഈ യാത്രയിൽ അച്ഛനും അമ്മയും തളരാൻ പാടില്ല. അച്ഛനും അമ്മയുടെയും ഒരു എന്താ പറയുക ധൈര്യമാണ് മോക്കുള്ളത്. അച്ഛനും അമ്മയും ധൈര്യമായിട്ട് മോളെ ഒന്നുമില്ല മുന്നോട്ട് പോവാം എന്നൊരു ധൈര്യം എപ്പോഴും കൊടുക്കുക. അമ്മ ഒരിക്കലും കുഞ്ഞിന്റെ മുമ്പ് കരയരുത്. എന്ത് ചെയ്യുന്നു? മോളൊക്കെ ഇട്ടിച്ചു വിട്ട്. ഒരു കുഞ്ഞാവേ ഉണ്ട്. ഇതാര ആന്റിയോ? കുഞ്ഞുമമ്മി തല്ലുവോ? ഞാൻ തല്ലുവില്ല. പേരെന്താ വെച്ചു കുഞ്ഞാവയ്ക്ക്? ഹെലന. ഈ കുഞ്ഞുമമ്മി പാട്ടൊക്കെ പാടി കൊടുക്കുവോ വാവയ്ക്ക്? എന്നൊരു പാട്ട് പാടിക്കുന്ന കേക്കട്ടെ. ലാലേട്ടൻ ഫാനാണ് അല്ലേ? ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര്, പിന്നെ ആഘോഷമായൊരു പേര്, ഇടം തോളൊന്നുമെല്ലേ ചരിത്ത്, കള്ളക്കണ്ണൊന്നിറുക്കി ചിരിച്ച് വില്ലനയവതരിച്ച് മഞ്ഞൾ വിരിഞ്ഞ പൂവേ, അന്ന് തൊട്ടിന്ന് വരെ എന്നമ്മേ മലയാളം കൈകൂപ്പുന്നേ. ലാലേട്ട ആഘോഷിച്ചോ? ലാലേട്ടൻ ഫോൺ ചെയ്ത ദിവസം എന്നാ ചെയ്യണോന്ന് അറിയാൻ മേലല്ലേ? ഒരാഴ്ച കഴിയുന്നൊക്കെ ഓർത്ത്, പക്ഷെ പെട്ടെന്ന് വിളിച്ചപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലേ? അന്ന് എല്ലാരോടും വിളിച്ചു പറഞ്ഞു എന്നെ ലാലേട്ടൻ, എല്ലാരോടും പറഞ്ഞു. പിന്നെ എന്നാ പറയാതിരിക്കും. പിന്നെ ഉറപ്പല്ലേ, പാട്ട് പഠിക്കണം കേട്ടോ മോളെ. നല്ല സൗണ്ടാണ് മോ, പാട്ട് പഠിച്ചിട്ട് നല്ല വലിയൊരു പാട്ടുകാരി അവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ചിത്രരചനയുടെ ഒരു മികവ് കാണണ്ടേ? ലാലേട്ടനെ വരച്ചത് കാണണ്ടേ? ഞങ്ങൾ എല്ലാരും റെഡിയാണ്. അപ്പൊ മോള് റെഡി അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ലാലേട്ടന്റെ ആ ഒരു പിക്ചർ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളു.
അടിപൊളിയല്ലേ. എത്ര കുറച്ച് സമയം കൊണ്ടാണ് നമ്മുടെ ലാലേട്ടനെ വരച്ചിരിക്കണേ. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ആഹാ, ഇത് ജില്ലാ സിനിമയിലെ ലാലേട്ടനാണോ? അങ്ങനെയാണോ? ആ അതാണ് ചേച്ചി. അടിപൊളിയല്ലേ. ശരിക്കും ഇത്ര സമയം കൊണ്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക, ഭയങ്കര ഫാനാണ് ലാലേട്ടന്റെ. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ പ്രേക്ഷകർ എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. ലാലേട്ടനെ വളരെ കുറച്ച് സമയം കൊണ്ട് മനോഹരമായിട്ടാണ് നമ്മുടെ ചിഞ്ചുകുട്ടി ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ വയ്യായ്മ വന്നോണ്ട് എന്ത് അസ്വസ്ഥതയാണ് മോക്ക് തോന്നുന്നത്? ചൂടായിരിക്കും, ചൂടായി കഴിയുമ്പോ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും. മോളുടെ ശരീരം ഭയങ്കര ചൂടായിരിക്കും. ചൂട് വരും. അപ്പൊ നമ്മുടെ വീടിന്റെ തന്നെയാ, കാരണം ഫുൾ ഷീറ്റ് ഇട്ട വീടാ. മേളിലും താഴെയൊക്കെ ഫുൾ ഷീറ്റ് കവർ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഉച്ചയൊക്കെ ഭയങ്കരട്ടും ചൂട് വന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പ്രോപ്പർ ആയിട്ട് വീട് ഇല്ല, ഇല്ല, ഒരു ഷീറ്റാ ഫുള്ളായി ഇട്ടേക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരിക്കും. കുറേ നേരം ഇരുന്ന് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂടെടുത്ത് വയ്യാണ്ടാകുമ്പോ പുറത്തൊക്കെ പോയി മുഖം കഴുകിയിട്ട് പിന്നെ വന്നിരുന്ന് വരക്കും. ശരിക്കും അല്ലേ, ഞാൻ നേരത്തെ മോക്ക് ചികിത്സക്ക് ഞാൻ നമ്മള് സഹായം ചോദിച്ചു. പക്ഷെ എന്തെങ്കിലും മോക്ക് വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ അമൃത കുടുംബത്തിന്റെ ഒരു സഹായമാണ് ചോദിക്കുന്നത്. മോക്ക് വേണ്ടി എന്തെങ്കിലും ചികിത്സയ്ക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മെഡിക്കലൊക്കെ ഒത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിവുള്ള മോളെ ഒന്ന് സഹായിക്കാൻ പറ്റിയാൽ സഹായിക്കുക. മാത്രമല്ല, മോക്ക് ഈ ഒരു അസുഖത്തിന് ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അച്ഛനമ്മയെ കൊണ്ട് കഴിയുന്ന അത്രയും ഒരു എന്താ പറയുക, ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. പക്ഷേ അതിൽ പറ്റില്ലല്ലോ, ഈ കുഞ്ഞിന് കിടക്കാനും പറ്റുന്നില്ല, അവരെ കൊണ്ട് അത് താങ്ങാനും പറ്റുന്നില്ല. ദൈവം കളിക്കുന്ന എന്തോ ഒരു വിധിയിൽ അവർ പെട്ടുപോയി. നമ്മളാൽ കഴിയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സഹായം നമ്മുടെ കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കഴിവുള്ള ഒരു കുട്ടി രക്ഷപ്പെടും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മോക്ക് സഹായം ചെയ്യട്ടോ. പിന്നെ നമ്മുടെ വയ്യായ്മയെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. കാര്യം എന്താ അറിയാം മോളെ, മോളുടെ ധൈര്യമാണ് അച്ഛനും അമ്മയ്ക്ക് ഇനിയുള്ള ധൈര്യം. അച്ഛനമ്മയ്ക്ക് ഇപ്പം എന്തായാലും മോളെ കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ട്, അമ്മ ഇപ്പോൾ കരഞ്ഞതുണ്ടോ, ഇനി മോൾ അങ്ങോട്ട് ധൈര്യം കൊടുക്കും. അമ്മ എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ മിടിക്കല്ലേ അമ്മ എന്ന അമ്മയുടെ അങ്ങോട്ട് പറയാം. അപ്പൊ മോൾ എന്താ ചെയ്യണ്ടേ, ഇനി ധൈര്യമായിട്ട് അച്ഛനും അമ്മയ്ക്ക് ഫുൾ എന്താ പറയാ കോൺഫിഡൻസ് കൊടുക്കണം കേട്ടാ. പക്ഷെ നമ്മൾ ശുഭ പ്രതീക്ഷ ദൈവത്തോട് വെക്കുക, എന്നല്ലെങ്കിൽ നാളെ എന്റെ അസുഖങ്ങൾ മൊത്തം മാറ്റിത്തരും എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ അച്ഛനും അമ്മയ്ക്കും ധൈര്യം കൊടുക്കണം കേട്ടാ. ഇപ്പൊ നമ്മുടെ ഷോ കാണുന്ന ആരെങ്കിലും ഒരാള് ദൈവം കൊണ്ടുതരും. ഇതൊരു നിമിത്തമായിരിക്കാം ഈ ഷോയിൽ വന്നതും എല്ലാം. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് വലിയൊരു കയ്യടി കൊടുക്കാം നമ്മുടെ ചിഞ്ചു കുട്ടിക്ക്. ആൻഡ് ചെറിയൊരു സമ്മാനം ഞങ്ങൾ തരാൻ പോവാണ്. ഓക്കെ, ഹാപ്പി ആണല്ലോ അല്ലേ? ഞങ്ങളും ഒരുപാട് ഹാപ്പിയാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ പാട്ടൊക്കെ പാടി തന്നു, നല്ലൊരു പടം വരച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പൊ എന്തായാലും ചിഞ്ചുവിന്റെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു വരട്ടെ. നമ്മള് അനുശേഷി നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവര് ചിഞ്ചുവിനെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മള് വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. മോളു, എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ആര് പറഞ്ഞോ ചിഞ്ചുവിനില്ലാന്ന്? ആഗ്രഹമുണ്ടോ? ഉണ്ടോണ്ട്. അപ്പൊ ചിഞ്ചു പാട്ട് പാടാൻ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ റെഡിയാണ്. ചിഞ്ചുവിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല. None.